ഹായ് ഫ്രണ്ട്സ്, സ്ക്വയർ റൂട്ട് എന്നുള്ള സാധനം കാണുമ്പോഴേ പലർക്കും പേടിയാണ്. ആ പേടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. കഴിഞ്ഞ പ്രിലിംസിനും ഈ തൊട്ട് മുമ്പ് നടന്ന എക്സാമിനും ഒക്കെ അത്യാവശ്യം ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ ഏരിയയിൽ നിന്ന്. സോ നമുക്ക് വളരെ വേഗത്തിൽ എല്ലാ ടൈപ്പിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടൈപ്പുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, ഇതിൻ്റെ ഒരുപക്ഷെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുക. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നൊരു സബ്സ്ക്രൈബ് മാർക്ക് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യം സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 5 ആയാൽ എക്സ് സ്ക്വയർ എത്ര? ഓക്കെ, വളരെ സിമ്പിളാണ്. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 5 ആണോ എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും അങ്ങ് സ്ക്വയർ ചെയ്യും അല്ലേ. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ റൂട്ട് അങ്ങ് മാറിയിട്ട് എക്സ് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയാൻ നേരത്ത് 25 എന്ന് നമുക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ വീണ്ടും സ്ക്വയർ ചെയ്യുക. അപ്പോൾ 25 സ്ക്വയർ, ആൻസർ 625. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ റൂട്ടിൽ കിടക്കുന്ന സാധനത്തിനെ സ്ക്വയർ ചെയ്താൽ എന്ത് പറ്റും? ആ റൂട്ട് അങ്ങ് പോകും. ഈ റൂട്ട് അങ്ങ് പോയിട്ട് നമുക്ക് എന്ത് വന്നു? എക്സ് വന്നു. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ 625 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത റൂട്ട് 384 ഈസ് ഈക്വൽ ടു കെ റൂട്ട് 2 ആയാൽ കെയുടെ വാല്യൂ എത്രയാണ്? റൂട്ട് 338 വാല്യൂ അവർ തന്നിട്ടുണ്ട്. അത് കെ റൂട്ട് 2 എന്ന് പറയും. നമുക്ക് എന്തായാലും ആദ്യം അതൊന്ന് എഴുതി വയ്ക്കാം. റൂട്ട് 338 ഈസ് ഈക്വൽ ടു കെ റൂട്ട് 2 എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റൂട്ട് 338 ഡിവൈഡഡ് ബൈ ആ റൂട്ടിലുള്ള ആളിങ്ങോട്ട് കൊണ്ടുവരികയാണ്, അത് റൂട്ട് 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈസ് ഈക്വൽ ടു കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് വശത്തും അങ്ങ് സ്ക്വയർ ചെയ്യാം അല്ലേ. രണ്ട് വശത്തും സ്ക്വയർ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യുകയാണ്. ഇവിടെയും സ്ക്വയർ ചെയ്യുന്നു, ഇവിടെയും സ്ക്വയർ ചെയ്യും. അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ആ 338/2 ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് മാറും. 338/2 ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഈ പറയുന്ന കെയുടെ വാല്യൂയിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കിടക്കുന്ന വാല്യൂ ഒന്ന് വെട്ടിച്ചേർത്താക്കാം അല്ലേ. വെട്ടാൻ നേരത്ത് എന്ത് വരും? 169 എന്ന് വരും അല്ലേ. അപ്പോൾ കെ സ്ക്വയർ 169 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ 169 റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അതെത്രയാണ്? ആൻസർ നമുക്ക് 13 എന്ന് വരും. ആൻസർ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുക. റൂട്ട് കാണേണ്ടടുത്ത് റൂട്ട് കാണുക, സ്ക്വയർ കാണേണ്ടടുത്ത് സ്ക്വയർ കാണുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? റൂട്ട് 8 ഇൻറ്റു റൂട്ട് 18 ഇൻറ്റു റൂട്ട് 32 ഇൻറ്റു റൂട്ട് 50 ഇതിൻ്റെ ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കാണുന്ന റൂട്ടിനകത്തുള്ള ആളുകളെല്ലാം വെളിയിലാകണം. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു കാര്യം ഞാൻ ആദ്യം ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് റൂട്ടിൽ ഒന്ന് എഴുതുകയാണ് കേട്ടോ. റൂട്ട് 8 ഇൻറ്റു 18 ഇൻറ്റു 32 ഇൻറ്റു 50 ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. എല്ലാം ഒരു റൂട്ടിനകത്ത് എഴുതിയാലും, തമ്മിൽ ഗുണിച്ചിരിക്കുന്ന നമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാത്തിനും ഒരേ റൂട്ടിനകത്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല. കൃത്യമായിട്ടുള്ള കാര്യം തന്നെ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ചെറുതാക്കും, അല്ലെങ്കിൽ എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ റൂട്ടിനകത്തുള്ള ഓരോ നമ്പേഴ്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. അതായത് ഈ 8 എന്ന് പറയുന്ന നമ്പറിനെ ഞാനിവിടെ 2 × 2 × 2 എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ല, കാര്യം 2 × 2 × 2 തന്നെയാണ് 8 അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ലഘുവായ രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഘടകങ്ങളാക്കാൻ പറ്റാത്ത, രണ്ടിനെ ഇനി ഘടകമാക്കാൻ പറ്റൂല. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ സംഖ്യകളാക്കി ഇതിനെ മാറ്റുകയാണ്. ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം? 18 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ 63 18 എന്ന് വരുന്നുണ്ട്. അതിൽ 6 വേണമെങ്കിൽ വീണ്ടും ചെറുതാക്കല്ല. 6 വേണമെങ്കിൽ 2 × 3 = 6. സോ ഇൻറ്റു 6 കഴിഞ്ഞിട്ട് വീണ്ടും 3 കൂടി, 63 18 ഇങ്ങനെ എഴുതാമല്ലോ. സോ ഞാൻ അതിനെ 2 × 3 × 3 എന്ന് എഴുതുന്നു. അപ്പോൾ 18 ഞാൻ 2 × 3 × 3 എഴുതി. കുഴപ്പമൊന്നുമില്ല. 3 × 2 = 6 63 18 എന്നൊക്കെ വീണ്ടും അടുത്ത് എന്താണ്? അടുത്ത 32 32 എങ്ങനെ എഴുതാം? 32 പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സി ഇപ്പോൾ 8 × 4 = 32 നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. 8 × 4 = 32 എന്ന് പറയുമ്പോൾ 8 പറഞ്ഞാൽ 2 × 2 × 2 = 2 4 പറയുമ്പോൾ അത് 2 × 2 = 2 സോ ഞാൻ തൽക്കാലം അതങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് എഴുതുകയാണ്. കാര്യം ഇതല്ലാണ്ട് ഇടക്ക് വെച്ച് ഈ 4 വെച്ചിട്ട് റൂട്ടാക്കി 2 എഴുതുന്നവരുണ്ട്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും ബേസായിട്ട് ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്ര ബേസായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 8 ഞാൻ അത് ഇങ്ങനെ എഴുതുന്നു, 4 ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്താകും? 32 ആകും. അതായത് 2 × 2 × 2 8 വീണ്ടും 2 × 2 മൊത്തം 32 ആയിട്ടുണ്ട്. ഇനി അടുത്ത 50 ആണ്. 50 എങ്ങനെ എഴുതാം? 50 നമ്മൾ എഴുതാൻ പോകുന്നത് നമുക്കറിയാം 5 × 5 = 25 ആണ്. 25 × 2 ചെയ്താൽ എന്ത് വരും? 50 വരും. അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. 5 × 5 = 25 25 × 2 = 50. അപ്പോൾ ഇത്രയും ഞാൻ എഴുതി. ഇനി നമുക്ക് ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ആളുകളിൽ നിന്ന്
റൂട്ടിനെ വെളിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആൻസർ ആവും റൂട്ടിനകത്ത് കിടക്കുന്ന ആളുകളിൽ നിന്ന് ജോഡിയായിട്ടുള്ളവരെ ഒന്ന് പിരിക്കുക. അതായത് രണ്ട് പേര് ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ ഒരാൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ അറിയാവുന്നതിന് വേണ്ടി ഒന്ന് പറയുകയാണ്, നാലെന്ന് പറയുന്ന സാധനത്തിന് റൂട്ട് എടുത്ത് നമ്മൾ രണ്ടെന്ന് എഴുതും. കാര്യം എന്താ, നാലെന്ന് പറയുമ്പോൾ അത് ശരിക്കും രണ്ട് ഇൻറ്റു രണ്ടാണ്, അതിൽ നിന്ന് ഒരാൾ എടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഈ കിടക്കുന്ന ആളുകളിൽ നിന്ന് രണ്ട് പേരുള്ളതിൽ നിന്ന് ഒരാൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ രണ്ട് ഇൻറ്റു രണ്ട് കണ്ടില്ലേ, രണ്ട് രണ്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരാൾ എടുത്തു. ഇവിടെയും രണ്ട് രണ്ടുണ്ട്, അതിൽ നിന്ന് ഒരാൾ എടുത്തു. ഇവിടെ രണ്ട് മൂന്നുണ്ട്, അതിൽ നിന്ന് ഒരാൾ എടുത്തു. ദേ രണ്ട് രണ്ട്, ഒരെണ്ണം എടുത്തു. ദേ രണ്ട് രണ്ട്, ഒരെണ്ണം എടുത്തു. ഇനി നോക്കിയേ, ഒരു രണ്ട് ഇവിടെ, ഒരു രണ്ട് ഇവിടെ, അവിടുന്ന് ഒരെണ്ണം എടുത്തു. ആരും ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. അടുത്ത അഞ്ച് ഇൻറ്റു അഞ്ച്, അവിടുന്ന് ഒരു അഞ്ച് വേണം എടുക്കുക. ഓക്കെ, അപ്പോൾ അവരെല്ലാം കൂടി എടുത്ത് എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങ് നേരത്തെ പിടിച്ചാൽ ഗുണിക്കണം, നേരത്തെ പിടിച്ചാൽ ഗുണിച്ചണം കേട്ടോ. ആ ഇത് ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുക. അപ്പം നമുക്ക് നോക്കാം, ഐ രണ്ട് പത്ത്, പൈറ്റ് രണ്ട് ഇരുപത്, ഇരുപത് അവിടെ നിൽക്കട്ടെ, നമുക്കിനി അപ്പുറത്തു നിന്ന് കുടിച്ച് വരാം. കാര്യം ഇരുപത് പത്തൊക്കെ കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണല്ലോ, നമ്മൾ വെറുതെ അത് വീണ്ടും വലുതാക്കണ്ട. നമുക്ക് നോക്കാം, ഇവിടെ ബാക്കി ഏരിയ നമുക്ക് ഗുണിക്കാനാണെങ്കിൽ ഇവിടെ മൂന്ന് രണ്ട് ആറ്, ആറ് രണ്ട് പന്ത്രണ്ട്, പന്തിരണ്ട് ഇരുപത്തിനാല്. അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് വന്നു, ഇവിടെ നമുക്ക് എന്ത് വന്നു, ഇരുപത് വന്നു. സോ ഇരുപത് ഗുണം ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് രണ്ട് നാൽപ്പത്തിയെട്ടാണ്, നാൽപ്പത്തിയെട്ടും ഒരു പൂജ്യമായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 480 ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് സെവൻ മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് സെവൻ പ്ലസ് റൂട്ട് ത്രീ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഈ റൂട്ട് കണ്ട് തീരെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാണ് അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാൽ ഇതിപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗുണിച്ചിരിക്കുകയല്ലേ, എങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നോ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നൊക്കെ വായിക്കാം. അത് എന്തു ആയിക്കോട്ടെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളതാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ നേരെ ആ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇവിടെ എയ്ക്ക് പകരം നിൽക്കുന്നത് റൂട്ട് സെവൻ ആണ്, ബിക്ക് പകരം നിൽക്കുന്നത് റൂട്ട് ത്രീ ആണ്. സോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് സെവണിൻ്റെ സ്ക്വയർ, റൂട്ട് സെവൻ്റെ സ്ക്വയർ എത്രയാണ്, അത് സെവൺ ആണ്. മൈനസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ത്രീ ആണ്. ഏഴിൽ നിന്ന് മൂന്ന് പോയാൽ നാല് കിട്ടും, അതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എയ്റ്റ്, റൂട്ട് ഓഫ് എയ്റ്റ്, റൂട്ട് ഓഫ് എയ്റ്റ് എക്സെട്ര എക്സെട്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിളാണ്. നേരെ ആ റൂട്ടിനകത്തുള്ള എന്താണോ അത് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് പറയുകയാണ് അടുത്ത ചോദ്യം, ഇപ്പോൾ റൂട്ട് ഓഫ് ആറ്, റൂട്ട് ഓഫ് ആറ്, റൂട്ട് ഓഫ് ആറ് എക്സെട്ര 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 എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ നേരെ ആൻസർ കൊടുക്കും, ആറ് നിങ്ങൾ കൊടുക്കും. എന്നാൽ ഇങ്ങനെ എക്സെട്ര 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 എന്ന് പറഞ്ഞ് പോയിട്ടില്ല എനിക്ക്, നോക്കുക ഇവിടെ രണ്ട് കഴിഞ്ഞിട്ട് എക്സെട്ര ഉണ്ടോ, ഇല്ല, എക്സെട്ര ഇല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം മാറും. എക്സെട്ര ഇല്ല എങ്കിൽ ഉത്തരം മാറും. ഇവിടെ എക്സെട്ര ഉണ്ടെങ്കിലാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. ഇനി എക്സെട്ര ഇല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ അതുവരെ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് നോക്കുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റ് ചില ടൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഈ എക്സെട്ര ഉള്ളത്, എക്സെട്ര ഇല്ലാത്തത്, ദെൻ ഇടക്ക് പ്ലസ് വരുന്നത്, ഇടക്ക് മൈനസ് വരുന്നത്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. കാര്യം ഇത്തരത്തിലുള്ള ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഹോംവർക്ക് ചോദ്യം തന്നേക്കാം അല്ലേ, ഒറ്റ ചോദ്യം ഒരു ഹോംവർക്ക് ചോദ്യം തന്നേക്കാം. ചോദ്യം ഇതാണ്, ചോദ്യം നിങ്ങൾക്ക് തരുന്നത് റൂട്ട്, വൺ സെക്കൻഡ്, ചോദ്യം എഴുതിക്കോട്ടെ, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ട്വൽവ് ഇൻറ്റു റൂട്ട് ട്വൻറ്റി സെവൻ ഇൻറ്റു റൂട്ട് ഫോർട്ടി എയ്റ്റ് ഈസിക്കൽ ടു എത്ര. ഓപ്ഷൻസ് തരാം, 216, ദെൻ 32 റൂട്ട് ത്രീ, 24 റൂട്ട് മൂന്ന്, 316. ഇതിൽ ഏതാണ് നിങ്ങളുടെ ആൻസർ എന്നുള്ളത്, എ ബി സി ഡി ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു.